എന്തുകൊണ്ടായിരിക്കും ഗോപി സുന്ദറിനെ ഏറ്റവും കൂടുതൽ ഡയറക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്? ഗോപി സുന്ദറിന്റെ കയ്യിൽ ഒരു പാട്ട് ഏൽപ്പിച്ചാൽ ഡയറക്ടേഴ്സിന് സമാധാനമായിട്ട് ഇരിക്കാൻ എന്തൊക്കെ കാരണങ്ങൾ ഗോപിക്ക് തന്നെ പറയാൻ പറ്റും? ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവര് പിന്നെ അതിനെ പറ്റി ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഐ എം ഗ്യാരണ്ടിങ് ദം ദേർ വിൽ ബി വൺ ഓർ ടു ഹിറ്റ്സ് ഇൻ an album. Okay. That's my confidence. Maybe overconfidence. ഒരു one or two hits ഉണ്ടായിരിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വാശിയുണ്ട്. അറ്റ് ദ സെയിം ടൈം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇറ്റ്സ് എ മെയിൻ ഫാക്ട്. ഒരു പടത്തിനെ എത്രത്തോളം നിലനിർത്തണം, അതിന്റെ ചില സിറ്റുവേഷൻസ്, ചില പാളുന്ന സിറ്റുവേഷൻസ്, ചില പ്രശ്നങ്ങളുള്ള സിറ്റുവേഷൻസ്, ചില സിറ്റുവേഷൻസിന് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നൊരു മെയിൻ ഒരു കേപ്പബിലിറ്റി എന്റെ അടുത്ത് വരുന്ന പല ഡയറക്ടേഴ്സ് എടുത്ത് പറയാറുണ്ട്. ഇപ്പോഴത്തെ പാട്ടുകളെക്കാൾ എനിക്ക് ഇമ്പോർട്ടൻറ്റ് നിങ്ങളത് ഫിക്സ് ചെയ്യാനുള്ള കാരണം എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പരിധിവരെ അത് മാറി തുടങ്ങിയിരിക്കുന്നു. പാട്ടുകളും ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിനു ശേഷം ഒരു പക്ഷേ ഒരുപാട് ഹിറ്റ്സ് ഉണ്ടാകുന്നുണ്ടോ, എന്തോ ഭഗവാന്റെ ഒരു പുണ്യം, ഒരുപാട് ഹിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ ആയിരിക്കും കാരണം. ഗോപി ഒരു ഫിലിമിന് വേണ്ടിയിട്ടുള്ള സോങ് കമ്പോസ് ഫുൾ ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുക്കും, എത്ര ടൈം എടുക്കും? വളരെ കുറച്ച് സമയം കൊണ്ടാണ് പല പാട്ടുകളും ഉണ്ടായിരിക്കുന്നത്. അത് എന്താ പറയാ, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മ്യൂസിക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചിച്ച് ഒരുപാട് തല പുകഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല സംഗീതം. പാട്ട് സിറ്റുവേഷൻ മനസ്സിലുണ്ടാവും. ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആരെങ്കിലും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ആരായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ പറ്റി ഒന്നും ചിന്തിക്കത്തില്ല, ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റി ആയിരിക്കും ചിന്ത. അങ്ങനെ ഒരു നാച്ചുറലി ഉണ്ടാവുന്നതാണ്. അതിപ്പം അതിനെ നാച്ചുറലായിട്ട് വരുന്ന ഒരു മ്യൂസിക് മാത്രമേ ജനങ്ങൾക്ക് അത് കേൾക്കാനും പറ്റത്തുള്ളൂ. നമ്മൾ ഒരുപാട് ആലോചിച്ച് ഒരുപാട് നോട്ട്സും പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത ഒരു കമ്പോസിഷൻ, ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ വിൽ ലിസൺ ടു ഇറ്റ്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതാണോ ഒരു പാട്ടിനെ കമ്പോസ് ചെയ്യുന്നതാണോ കൂടുതൽ ഈസി ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? പാട്ട് ചെയ്യാൻ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അത് പറയുന്നത് ശരിയാണോ എന്ന് തന്നെ എനിക്കറിയാം. പക്ഷേ എന്റെ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് പാട്ട് ചെയ്യുന്ന വളരെ ഒരു ഫണ്ണി തിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാട്ടിനേക്കാളും ഉപരി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഒരു പടത്തിന് ഒരു സിനിമ കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ആ പടത്തിനെ നിർത്തുന്ന ഒരു സാധനം. ഗോപി ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാലും ഇതുവരെ ചെയ്തിട്ടില്ലേ സ്വന്തം മനസ്സിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏത് പടത്തിന്റെ? ഉസ്താദ് ഹോട്ടൽ. ഡെഫിനറ്റ്ലി എന്റെ മനസ്സിലാതെ ഹോട്ടൽ. ഇപ്പൊ ചില സ്ക്രിപ്റ്റ്സ് ഉണ്ടോ, സർട്ടൻ സ്ക്രിപ്റ്റ്സ് അട്രാക്ട് ചെയ്തു ഒരാൾ എന്നെ വിളിച്ചിട്ട് ആണാണ് വിളിക്കുന്നത്, ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറയില്ല. പക്ഷേ ഗോപി വെയിറ്റ് 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 ആ കഥ പറയാം രണ്ട് പാട്ടകലെ. ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.